ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു എസ് എ പ്രവാചൻ്റെ പുസ്തകവും അമ്പത്തി ഒന്നാമത്തെ അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ ഞാനിങ്ങനെ വായിക്കുന്നു ഞാൻ ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ എന്നാൽ മരിച്ചു പോകുന്ന മർത്യനെയും പുല്ലുപോലെ ആയിത്തീരുന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീ ആർ അവിടെ മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു പ്രസ്താവ്യമായ കാര്യം ദൈവം പ്രസ്താവിക്കുന്ന ഒരു കാര്യമാണ് മരിച്ചു പോകുന്ന മർത്യനെയും പുല്ലുപോലെ ആയിത്തീരുന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീ ആർ മരിച്ചുപോകുന്ന മർത്യനും പുല്ലുപോലെ ആയിത്തീരുന്ന മനുഷ്യനെയും മനുഷ്യരെ ഭൂമിയിൽ ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൈവഹൃദയത്തിൻ്റെ ഉദ്ദേശം അവന് ഈ നിലയിൽ പുല്ലുപോലെ ആയിത്തീരാനോ മരിച്ചു പോകുന്ന മർത്യനായിട്ടോ ആയിത്തീരുവാനല്ല മര അവൻ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി മരിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് എന്നാൽ അവന് നിത്യജീവൻ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നിലവാരത്തിലേക്ക് തന്നെയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എന്നാൽ അവൻ കേവലം മനുഷ്യനായി തീരുക അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന മനുഷ്യ രൂപത്തിലേക്ക് ആളുകൾ മാറുകയാണ് ഉണ്ടായത് അതുകൊണ്ട് ദൈവത്തിൻ്റെ മനുഷ്യനാകുന്ന അതിന് മുമ്പുള്ള ഒരവസ്ഥ ഇവിടെ പറയുകയാണ് പുല്ലുപോലായിത്തീരുന്ന മനുഷ്യൻ അതുകൊണ്ടാണ് ദൈവചനം പറയുന്നത് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാണ് അല്ലെങ്കിൽ വേദോത്സവം പറയുന്നു ഏതു മനുഷ്യനെയും അല്ലെങ്കിൽ നശിച്ചു പോകുന്ന പുല്ലുകൾ ഇന്ന് കണ്ട് നാളെ വാടുന്ന ഒരു ഒരു പുല്ലുപോലെ മനുഷ്യനുള്ളൂ ഏത് മനുഷ്യൻ്റെയും അവസ്ഥ അതാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ വ്യർത്ഥമായി നിരൂപിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു എത്ര ക്ഷണഭംഗരമായി കേവലം ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെ തീർന്നു പോകുന്ന ഒരു ആയുസിൻ്റെ ഉടമയായി ആ ആയുസിലും കയറി നിന്നിട്ടാണ് മനുഷ്യൻ വലിയ 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 കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയാകുന്നത് എന്നാൽ പതിമൂന്നാമത്തെ വാക്യം വായിക്കുന്നത് ആകാശത്തെ വിരിച്ച് ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇട്ടവനായി നിൻ്റെ സൃഷ്ടാവായ യഹോവയെ നീ മറക്കുകയും പീഡകൻ നശിപ്പിപ്പാൻ ഒരുങ്ങി വരുന്നു എന്ന് വെച്ച് അവൻ്റെ ക്രോധനിമിത്തം ദിനംപ്രതി ഇടപെടാതെ പേടിക്കുകയും ചെയ്യുന്നത് എന്ത് മനുഷ്യൻ പ്രാണൻ പ്രാണഭയത്തിലായിരിക്കുന്നു മരണഭീതിയിലായിരിക്കുന്നു സകല മനുഷ്യരും പ്രാ അവൻ്റെ ജീവൻ അല്ലെങ്കിൽ മരണത്തെ ഭയപ്പെട്ട് ഈ ഭൂമിയിൽ അവൻ്റെ നാളുകൾ എണ്ണിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് മരണമെന്ന ആ യാഥാർത്ഥ്യ സംഭവത്തെ ഭയപ്പെട്ട് അതിൻ്റെ ഭീതിയിൽ കഴിയുന്നതാണ് മാനവരാശി മുഴുവനും അത് കാരണം ഓരോ മരണങ്ങളും വിളിച്ചു പറയുന്നത് ഇന്ന് ഞാൻ നാളനീയെന്നാണ് അങ്ങനെ കേവലം ഭയപ്പെടുന്നതായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഭയത്തിൽ കഴിയുന്നതായ ഒരു മനുഷ്യനോട് പറയുകയാണ് നീ യഹോവയെ മറക്കുന്നത് കൊണ്ടും പീഡകൻ നശിപ്പിപ്പാൻ ഒരുങ്ങി വരുന്നു എന്ന് വെച്ച് ദിനം പ്രതി പേടിക്കുകയും ചെയ്യുന്നവനായി അപ്പോൾ പുല്ലുപോലായി തീർന്ന മനുഷ്യൻ മരിച്ചു പോകുന്ന മർത്യൻ ഭയപ്പെടുന്ന പീഡകനെ ഭയപ്പെടുന്ന മനുഷ്യനായി തീരുമ്പോൾ അതിൻ്റെ എല്ലാം കാരണമായിട്ട് പറയുന്നത് സൃഷ്ടാവായേ ഹോവേ നീ മറന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നാം തിരിച്ചറിയേണ്ടത് ഈ കേവല മനുഷ്യൻ്റെ സ്വാഭാവിക സ്വഭാവമായ മരിച്ചു പോകുന്ന മനുഷ്യൻ പുല്ലുപോലായിത്തീർന്ന മനുഷ്യൻ അല്ലെങ്കിൽ പീഡകനെ ഭയപ്പെട്ടുകൊണ്ട് ദിനംപ്രതി ഭീതിയിൽ ജീവിക്കുന്നൊരു മനുഷ്യനിൽ നിന്ന് യഹോവയെ ഓർക്കുന്നവരായി നാം മാറുവാനായിട്ടുള്ള ഒരു ആഹ്വാനമുണ്ട് അപ്പോൾ നിശ്ചയമായും അങ്ങനെ യഹോവയെ ഓർക്കുന്നവരും യഹോവയെ മറന്നുപോയവരുമായ രണ്ട് കാറ്റഗറിയെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും ദൈവം തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാനെ നോക്കുകയും അങ്ങനെ അന്വേഷിക്കുന്നവരെ കണ്ടെത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന വീണ്ടെടുപ്പിൻ്റെ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന മാറ്റത്തിൻ്റെ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് കഴിയും യേശു കർത്താവ് ഇവിടെ വന്നപ്പോഴും ആ ഒരു വ്യത്യാസമാണ് വരുത്തിയത് വരുവീൻ എൻ്റെ അടുക്കൽ വരുവാൻ പറയുകയാണ് അങ്ങനെ വരുന്നവരെ ഞാൻ നിത്യമായ ആശ്വാസത്തിന് വിധേയമാക്കുമെന്ന് പറയുകയാണ് അവൻ സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിക്കുമെന്ന് പറയുകയാണ് സകല ഭീതിയിൽ നിന്നും വിടുവിക്കുമെന്ന് പറയുകയാണ് ദൈവമായ കർത്താവ് നമ്മെ വിളിക്കുകയും ദൈവത്തെ ഓർക്കുന്നവരിൽ വ്യക്തമായ വ്യത്യാസം കൊണ്ടുവരികയും ചെയ്തിരിക്കുകയാണ് നമുക്കിന്ന് നാം ഈ കേൾക്കുന്ന ഈ സുവിശേഷം മുഖാന്തരം ഈ നിത്യമായി ജീവിപ്പാൻ അല്ലെങ്കിൽ മരിച്ചു പോകുന്ന മർത്യൻ അല്ലാതെ അല്ലെങ്കിൽ പുല്ലിന് തുല്യമായ മനുഷ്യനാകാതെ അല്ലെങ്കിൽ പീഡകനെ ഭയപ്പെടാത്ത ഒരു ദൈവിക അവസ്ഥയിലേക്ക് വരുവാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ക്ഷണിക്കുന്നു അതിനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ